മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി റിലേറ്റഡ് ആയി പുതുതായി വരുന്ന ന്യൂസുകളും അതോടൊപ്പം തന്നെ ഐ എസ് എല്ലിലെ മറ്റു ടീമുകളുടെ ട്രാൻസ്ഫർ ന്യൂസുകളും എല്ലാമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഐ എസ് എൽ വാർത്തകളും കേരള ബ്ലാസ്റ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും എല്ലാം ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നോക്കാൻ പോകുന്നത് ചെന്നൈയിൻ എഫ് സിയുമായി ഇപ്പോൾ റിലേറ്റഡ് ആയി പുതുതായി വരുന്ന ഒരു ന്യൂസാണ്. ചെന്നൈയിൻ എഫ് സി ഇപ്പോൾ പോളിസ് താരമായ 30 വയസ്സുകാരനായ എരിയൽ ബുർസൂക്ക് എന്ന പോളിസ് താരത്തെയാണ് ഇപ്പോൾ ചെന്നൈയിൻ എഫ് സി സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നതെന്നിപ്പോൾ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ലൂയിസ് ഫിലിപ്പെ എന്ന ബ്രസീലിയൻ താരം എത്താൻ പോകുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകളൊക്കെ മുൻപുണ്ടായിരുന്നു. എന്നാൽ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മുർഗുലോവ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ബ്രസീലിയൻ താരം എത്താൻ പോകുന്നു എന്ന്. എന്നാൽ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് അടക്കമുള്ള മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇദ്ദേഹം കളിക്കുന്ന ക്ലബിൽ ഇദ്ദേഹത്തിന് 2 വർഷത്തെ കരാർ കൂടി ബാക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും ഇത് സംബന്ധമായുള്ള കൂടുതൽ റിപ്പോർട്ടുകൾക്കും അപ്�േറ്റുകൾക്കൊക്കെ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി പറയാൻ പോകുന്നത് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിരുന്ന സെർജോ സിഡോഞ്ചയെ കുറിച്ചാണ്. ഇദ്ദേഹത്തിന് പരിക്കേറ്റതിന് പിന്നാലെ താരത്തിന് സീസണെല്ലാം നഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ താരം പരിക്കിൽ നിന്നും റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ടെന്നൊക്കെ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പകരക്കാരനെ തേടുന്നുണ്ടെന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ താരത്തെ നിലനിർത്തുമെന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ സെർജിയോ സിഡോഞ്ചയെ വീണ്ടും ടീമിലേക്ക് എത്തിക്കാൻ ജംഷഡ്പൂർ എഫ് സി ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധമായ ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഇത് സംബന്ധമായ റിപ്പോർട്ടുകളും റൂമറുകൾക്കും എല്ലാം വേണ്ടി നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരിക്കാം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിനും അതോടൊപ്പം തന്നെ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയൊക്കെ കളിച്ചുള്ള പരിചയ സമ്പത്തുള്ള താരം തന്നെയാണ് സെർജിയോ സിഡോഞ്ച. വീഡിയോ അവസാനിക്കുന്നു. ഇതുപോലുള്ള ഐ എസ് എൽ വാർത്തകളും കേരള ബ്ലാസ്റ്റേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും എല്ലാം ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.